ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചുവെന്ന കേസിൽ പ്രതി സൂരജന 17 വർഷം കഠിന തടവും ഇരട്ട ജീവപര്യന്തവും ശിക്ഷ. വിഷവസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിനും തെളിവ് നശിപ്പിച്ചതിനും 17 വർഷത്തെ കഠിന തടവ് പ്രതി ആദ്യം അനുഭവിക്കണം. അതിനുശേഷമാണ് കൊലപാതകത്തിനും കൊലപാതക ശ്രമത്തിനും ഇരട്ട ജീവപര്യന്തം. 4 കുറ്റങ്ങളിലായി 585,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പ്രതിയുടെ പ്രായവും മുൻകാല കുറ്റകൃത്യങ്ങളില്ലാത്തതും പരിഗണിച്ചാണ് വധശിക്ഷ ഒഴിവാക്കിയത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. കോടതി തീരുമാനിക്കേണ്ട വസ്തുതയാണ്. കാരണം ഇതിൻ്റെ രണ്ട് സാഹചര്യങ്ങളും പ്രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങളും പ്രോസിക്യൂഷൻ്റെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും ഞാൻ കോടതിയിൽ പക്ഷേ രണ്ട് തുലനം ചെയ്തതിന് ശേഷം കോടതി അയാളുടെ പ്രായവും അയാൾക്ക് നേരത്തെ കുട്ടിയുടെ അച്ഛൻ വിജയസേനും സഹോദരൻ വിഷുവും എത്തിയിരുന്നു. കോടതി വളപ്പിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. വിനോദും ശരണയും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ആദ്യം വിധിയുടെ വിശദാംശങ്ങൾ, വിധിയോടുള്ള പ്രോസിക്യൂഷൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രതികരണം എങ്ങനെയാണ്? ഗോപി, 17 വർഷത്തെ കഠിന തടവ് അനുഭവിച്ച ശിക്ഷ മാത്രമേ ജീവപര്യന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ. ആ രണ്ട് ജീവപര്യന്തമാണ്, അതായത് ഇരട്ട ജീവപര്യന്തമാണ് ആ ശിക്ഷാ വിധിയിലുള്ളത്. കൊലപാതക ശ്രമത്തിനും മതത്തിനും ആയി രണ്ട് ശിക്ഷാ വിധികൾ, രണ്ട് ജീവപര്യന്തം എന്ന നിലയ്ക്കുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. 5 ലക്ഷം രൂപയുടെ പിഴയുമുണ്ട്. ഇതിനു പുറമെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, വനം വകുപ്പിലെ 3 കേസുകൾ ഇനി അവശേഷിക്കുന്നുണ്ട്. അതിലുള്ള ശിക്ഷാവിധി പറയേണ്ടതുണ്ട്. ഭാവിയിൽ ഒരു ശിക്ഷാ ഇളവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതാവസാനം വരെയും സൂരജ് തടവറയ്ക്കുള്ളിലായിരിക്കും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. വധശിക്ഷയാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. ഉത്രയുടെ കുടുംബം, പ്രോസിക്യൂഷൻ, അന്വേഷണ ഉദ്യോഗസ്ഥർ തുടങ്ങി നമ്മൾ ഇന്ന് പൊതുജനങ്ങളുടെ ഒക്കെ തന്നെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. ഏവരും വധശിക്ഷ എന്ന നിലയിലാണ് അഭിപ്രായം നടത്തിയത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകൾ, കുറ്റവാളിയുടെ പ്രായം, മുൻ പശ്ചാത്തലം, ഇതെല്ലാം പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കി. അതേസമയം രണ്ട് ജീവപര്യന്തവും 17 വർഷത്തെ കഠിന തടവ് എന്ന് പറയുന്നത് മികച്ച ശിക്ഷ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നത്. ഏതായിരുന്നാലും ഉത്രയുടെ കുടുംബം ഇതിൽ നിരാശയുണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞു. ശരണ്യോട് ചേരുന്നു. ശരണ്യ, 12 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കുകയായിരുന്നു. നിർണായകമായ സുപ്രധാനമായ വിധിയും പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് കോടതി മുറിയിൽ നടന്നത് ഈ ഒരു മണിക്കൂറിൽ? ഗോപി, 11:45 കൂടിയാണ് തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും ഈ സൂരജിനെ കോടതിയിൽ എത്തിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് സുപ്രധാനമായ ഉത്രാവധക്കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് വളരെ വളരെയധികം പ്രാധാന്യം, അതായത് നമുക്കറിയാം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കേസുകളിൽ ഒന്നായിരുന്നു, വേറിട്ട കേസുകളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ കോടതി വളപ്പിൽ രാവിലെ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഈ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് നടുവിലൂടെയാണ് സൂരജിനെ 11:45 കൂടി കോടതിയിലെ 4-ാം നിലയിൽ എത്തിച്ചത്. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് വിധി പ്രസ്താവം ആരംഭിച്ചത്. ഈ കോടതി മുറിയിലേക്ക് എത്തുമ്പോഴും നമുക്ക് ആദ്യം നമ്മൾ കണ്ടതാണ് ഉത്രയുടെ വധത്തിന് ശേഷവും വളരെ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ സൂരജ് അന്ന് പ്രതികരിച്ചത്. അതേ ഒരു ഭാവം തന്നെയായിരുന്നു ഇന്നും എന്നൊന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിർവികാരനായാണ് സൂരജ് കാണപ്പെട്ടത്. കോടതി മുറിയിലേക്ക് വലിയ പോലീസ് ബന്ദോബസ്തിലാണ് ഇത്തരത്തിൽ സൂരജിനെ പ്രവേശിപ്പിച്ചത്. പക്ഷേ കോടതി മുറിയിൽ എത്തിയ ശേഷവും അത്തരമൊരു ആകാംക്ഷയോ അല്ലെങ്കിൽ മറ്റ് ഭാവവ്യത്യാസങ്ങളോ ഒന്നും സൂരജിന്റെ മുഖത്ത് പ്രകടമായിരുന്നില്ല. കോടതി വിധി പ്രസ്താവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. മാത്രമല്ല മറ്റ് വധശിക്ഷ അടക്കമുള്ള അതിനുള്ള മാനദണ്ഡങ്ങളടക്കം ജഡ്ജ് വായിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ യാതൊരുവിധ ഭാവവ്യത്യാസവും സൂരജിന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യം വിധി പ്രസ്താവിച്ചത് വിഷജന്തുവിനെ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ്. ഇതിന് 17 വർഷമാണ് ആദ്യത്തെ ശിക്ഷ പ്രഖ്യാപിച്ചത്. 17 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് കൊലപാതകത്തിനും ആദ്യം നമുക്കറിയാം ഉത്രയെ ഒന്ന് കൊലപ്പെടുത്താനായുള്ള ശ്രമം ആദ്യമേ ഉണ്ടായിരുന്നു. അതിന് വധശ്രമത്തിനുമാണ് ഇരട്ട ജീവപര്യന്തവും കോടതി ഇന്ന് പുറപ്പെടുവിച്ചത്. ഈ രണ്ട് വിധികളും വരുന്ന, അതായത്
നാല് കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഈ നാല് കുറ്റങ്ങൾക്കും കോടതി പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം സൂരജിനെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ ഇന്ന് കോടതി ശിക്ഷ വിധിക്കുന്ന സാഹചര്യവും 500,000 രൂപ പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ കോടതിയിലേക്ക് വിധി കേൾക്കുന്നതിനായി ഉത്രയുടെ സഹോദരൻ വിഷുവും ഒപ്പം തന്നെ അച്ഛൻ വിജയസേനും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ വിധിയിൽ തൃപ്തി ഇല്ല. ഈ പറഞ്ഞതുപോലെ പരമാവധി ശിക്ഷയെ വധശിക്ഷ ലഭിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ കോടതി കണക്കിലെടുത്തത് പ്രതിയുടെ പ്രായം, അതായത് 28 വയസ്സാണ് സൂരജിനുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിക്ക് മുൻകാല കുറ്റകൃത്യങ്ങളുടെ ചരിത്രമില്ല എന്നുള്ളതും കോടതി പരിഗണിക്കുകയുണ്ടായി. ആ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ശിക്ഷയിലേക്ക് ചുരുങ്ങിയത്. അതായത് വധശിക്ഷയിൽ നിന്ന് സൂരജ് ഒഴിവാക്കപ്പെട്ടത് ആ ഒരു കൺസിഡറേഷന്റെ ഭാഗമായാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റ് ജഡ്ജ്മെന്റ് അടക്കമുള്ള കോപ്പികൾ നമുക്ക് ലഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് ഇവിടെ കാണപ്പെട്ടത് ഈ ഇത്രയധികം, അതായത് ജീവിതകാലം മുഴുവൻ ജയിൽമുറിക്കുള്ളിൽ കഴിയേണ്ടി വരുമെന്നുള്ള വിധി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും സൂരജ് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഗോപി. ശരി, കോടതി വിധിയെ വിമർശിച്ച ഉത്രയുടെ കുടുംബം വിധിയിൽ തൃപ്തിയില്ലെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കുടുംബം പ്രതികരിച്ചു. കോടതി വിധിയിൽ ഉത്രയുടെ നാട്ടുകാരും നിരാശരാണ്. മകളെ മനുഷ്യത്വമില്ലാതെ കൊലപ്പെടുത്തിയ മരുമകന് വധശിക്ഷ കിട്ടുമെന്നാണ് ഉത്രയുടെ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരമാവധി വലിയ ശിക്ഷ സൂരജിന് കിട്ടട്ടെ എന്ന് വിധിക്ക് മുമ്പ് ഇവർ പറഞ്ഞു. എന്നാൽ ഇരട്ട ജീവപര്യന്തവും 17 വർഷം കഠിനതനവും എന്ന വിധി കേട്ടപ്പോൾ കുടുംബത്തിൻ്റെ പ്രതികരണം ഇങ്ങനെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഈ പിഴവുകളാണ് നമ്മുടെ സമൂഹം ഈ ഇതുപോലുള്ള കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത്. പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, ശിക്ഷയിൽ തൃപ്തരല്ല. അപ്പീൽ പോകാനുള്ള സാഹചര്യം പരിശോധിക്കണം. അടുത്ത നടപടികൾ തീർച്ചയായിട്ടും ചെയ്തല്ലേ പറ്റൂ. ഒഴിഞ്ഞുമാറി സമൂഹത്തിൽ ഒഴിഞ്ഞുമാറി പോകാൻ പറ്റത്തില്ലല്ലോ. കുടുംബത്തിന്റെ ഇതേ വികാരം തന്നെയാണ് ഉത്രയുടെ നാട്ടുകാരും പങ്കുവച്ചത്. ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ പോലീസ് അന്വേഷണത്തെ പോലും പരിഗണിക്കാത്തതാണ് വിധിയെന്ന് നാട്ടുകാർ പറയുന്നു. വളരെ വിദഗ്ധമായി നല്ല രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത്. അതിനൊന്നും യാതൊരു പരിഗണനയില്ലാത്ത രീതിയായി പോയി ഈ വിധി. വളരെ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു വിധിയാണ്. ജീവപര്യന്തം തൂക്കിക്കൊല്ല തന്നെ വേണമായിരുന്നു. ഈ ശിക്ഷ പോരാ, പോരാ, വധശിക്ഷ തന്നെ വേണമായിരുന്നു. വധശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. സൂരജിന് വധശിക്ഷ നൽകണമെന്നാണ് സ്വന്തം നാട്ടുകാരും പറയുന്നത്. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ശിക്ഷയിൽ ഞങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഒരു ശിക്ഷാവിധി ഒരു പ്രയോജനമായില്ല എന്നാണ് ഞങ്ങളുടെ പ്രതികരണം. ഇനി ഇവന് തൂക്കുകാർ ലഭിക്കുന്നത് വരെ നീ പോരാട്ടങ്ങൾ നടത്തുമെന്നാണ് വധുവിൻ്റെ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും തൂക്കുകാർ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും ഇരിക്കുന്നത്. തൂക്കുകാർ കിട്ടണം തന്നെയായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇരട്ട ജീവപര്യന്തമാണല്ലോ, അതുകൊണ്ട് പിന്നെ അത്രയും സമാധാനമുണ്ട്. വിധിയോട് പ്രതി സൂരജിൻ്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല. അടൂരിനടുത്ത് പറക്കോട്ടുള്ള വീട് അടച്ചിട്ട നിലയിലാണ്. ന്യൂസ് 18 കൊല്ലം, പത്തനംതിട്ട. നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾക്ക് തിരിച്ചടി. പ്രതികൾ നൽകിയ വിടുതൽ ഹർജി തിരുവനന്തപുരം CJM കോടതി തള്ളി. പൊതുമുതൽ നശിപ്പിച്ച കേസായതിനാൽ വിചാരണ നേരിടണമെന്നും നവംബർ 22 പ്രതികൾ നേരിട്ട് ഹാജരാകണമെന്നും കോടതി വിധിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളായ മന്ത്രി വി ശിവൻകുട്ടി, KT ജലീൽ MLA, EP ജയരാജൻ, KAജിത്ത്, CK സദാശിവൻ, കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്നിവരാണ് കോടതിയിലെത്തിയത്. എന്നാൽ പൊതുമുതൽ നശീകരണ നിയമം നിലനിൽക്കുന്നതിനാൽ വിചാരണ നടത്തി മാത്രമേ കേസ് അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന നിരീക്ഷണത്തോടെയാണ് വിടുതൽ ഹർജി തിരുവനന്തപുരം CJM കോടതി തള്ളിയത്. അടുത്ത മാസം 22 മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാവാനും കോടതി നിർദ്ദേശിച്ചു. തുടർ നിയമനീക്കത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതികരണം. വാച്ചാൻവേട് വേഷത്തിലെത്തിയ പോലീസുകാരാണ് അക്രമം നടത്തിയതെന്നും ഇത് പ്രതിരോധിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രതികൾ കോടതിയിൽ വാദിച്ചത്. വിടുതൽ ഹർജി തള്ളിയതോടെ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം വീണ്ടും ഉയർത്തുകയാണ്. രാജ്യത്തെ പരമോന്നതമായ നീതിന്യായ പീഠം അവര് വിചാരണ നേരിടണം എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ വന്നൊരു വിടുതൽ ഹർജി കൊടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ എടുത്ത നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. 2015 മാർച്ച് 13 അന്നത്തെ ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയുന്നതിനിടെയാണ് സംഭവം. 220,000 രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പോലീസ് കേസ്. ന്യൂസ് 18 തിരുവനന്തപുരം.
കെ പി സി സി ഭാരവാഹികളെ തീരുമാനിക്കാൻ മുമ്പ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ഇളവുണ്ടാവില്ല. ചില മുൻ ഡി സി സി അധ്യക്ഷന്മാർക്ക് ഇളവ് നൽകാനുള്ള നീക്കം ഉപേക്ഷിച്ചതോടെ ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി പി നായർ ഉൾപ്പെടെ 5 വനിതകൾ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ മുൻ പ്രസിഡന്റുമാരെ മാനദണ്ഡങ്ങളിൽ ഇളവു നൽകി ഭാരവാഹികളാക്കണമെന്നായിരുന്നു ആവശ്യം. കെ സി വേണുഗോപാലിന്റെ ഇടപെടലിലാണ് ഈ ആവശ്യം ഉയർന്നതെന്ന് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു. ചിലർക്കു വേണ്ടി മാറ്റമുണ്ടാകുമെന്ന് സൂചനയുണ്ടായതോടെ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ കടുത്ത നിലപാടെടുത്തു. ഒടുവിൽ ഈ നീക്കം ഉപേക്ഷിച്ച് ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ചു. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് കെ സുധാകരനും യോജിപ്പുണ്ടായിരുന്നില്ല എന്നാണ് സൂചന. പട്ടിക വൈകുന്നതിന് പിന്നിൽ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമാണെന്ന ആരോപണം രമേശ് ചെന്നിത്തല നിഷേധിച്ചു. ഞാനോ ഉമ്മൻചാണ്ടിയോ ഒരു ഘട്ടത്തിലും ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ഞങ്ങളോട് ലിസ്റ്റ് ചോദിച്ചു, ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തു, ഒന്ന് രണ്ട് വട്ടം ചർച്ച നടത്തി. തീരുമാനം ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രമണി പി നായർ അടക്കം 5 വനിതകൾ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. പത്മജ വേണുഗോപാലിന് പ്രത്യേക ഇളവ് നൽകി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ഡി സി സി അധ്യക്ഷന്മാർക്കായി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും ഇവരെ നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഉത്തർപ്രദേശിലെ ലംഖിപൂർ ഖേരിയിൽ കർഷകരെ വാഹനം ഇടിപ്പിച്ചു കൊന്ന സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രപതിക്ക് നിവേദനം നൽകി. സുപ്രീംകോടതിയിലെയോ ഹൈക്കോടതിയിലെയോ 2 സിറ്റിംഗ് ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടു. അജയ് മിശ്ര മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ കർഷകർക്ക് നീതി ലഭിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷകരെ വെല്ലുവിളിച്ച അജയ് മിശ്ര മകനെ ഉപയോഗിച്ച് കർഷകരെ കൊല്ലുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിജെപി നേതാക്കൾക്കും മോദിയുടെ സുഹൃത്തുക്കൾക്കും മാത്രമാണ് രാജ്യത്ത് നീതി ലഭിക്കുന്നതെന്ന് പ്രിയങ്കാഗാന്ധിയും പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ നികുതി വെട്ടിപ്പിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്രീകാര്യം സോണൽ ഓഫീസിലെ അറ്റൻഡന്റ് ആയിരുന്ന ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിപ്പണം നഗരസഭാ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാതെ ബിജു തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 2 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. തിരുവനന്തപുരം നഗരസഭയുടെ ശ്രീകാര്യം മാറ്റിപ്പുറം നേമം സോണൽ ഓഫീസുകളിലായി 33 രൂപയുടെ നികുതി വെട്ടിപ്പാണ് നടന്നത്. 7 സസ്പെൻഡ് ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീടും ഭൂമിയും നഷ്ടമാകുന്നവർക്ക് നഗരപ്രദേശങ്ങളിൽ 2 ഗ്രാമപ്രദേശങ്ങളിൽ 4 തുക നഷ്ടപരിഹാരം നൽകും. കേരളത്തിന്റെ പരിസ്ഥിതിയും സാമ്പത്തികവുമായ സാഹചര്യം പരിഗണിക്കാതെയുള്ള പദ്ധതി അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിൽവർ ലൈൻ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് നാശം വരുത്തുമെന്നും ചൂണ്ടിക്കാട്ടി എം കെ മുനീർ എം എൽ എയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. ജനങ്ങളിൽ നിങ്ങൾ ആശങ്കയുണ്ടാക്കരുത്. എന്നാൽ ജനങ്ങളുടെ ആശങ്കയാണ് ഞങ്ങളിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പദ്ധതിയുടെ ഗുണങ്ങളും ലഭിച്ച അനുമതിയും പഠനങ്ങളും വിശദീകരിച്ച മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പദ്ധതിയെ എതിർക്കാനാകില്ലെന്ന് പറഞ്ഞു. ആരാധനാലയങ്ങളും കാടുകളും തോടുകളും അടക്കം ഒഴിവാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വീടുകളും കെട്ടിടങ്ങളും പരമാവധി ഒഴിവാക്കാനാകുമോ അത് നോക്കുന്നുണ്ട്. വീടുകൾ പൊളിക്കാതെ മാറ്റി സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ പ്രായോഗികമാണോ അതും പരിശോധിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വിപണി വിലയുടെ പരമാവധി 4 നഗരങ്ങളിൽ 2 ആ തുകയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത്. സമരം ചെയ്യുന്നവർ ദേശവിരുദ്ധരും തീവ്രവാദികളുമല്ല. വിശദമായ പാരിസ്ഥിതിക ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും നടത്താതെ പദ്ധതി നടപ്പാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ പദ്ധതി കൊണ്ട് കേരളത്തിൽ വരാവുന്ന എല്ലാ പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളും ഇനിയും പഠിക്കേണ്ടതുണ്ട്. അതിനെ ഡി പി ആർ നമുക്ക് വേണം. ഞങ്ങളുടെ ഡിമാൻഡാണ് ഇതിന് ഒരു കോംപ്രഹെൻസീവ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. മുട്ടിൽ മരമുറിയിൽ സ്പെഷ്യൽ ടീമിന് അന്വേഷണം തുടരുകയാണെന്ന് വനമന്ത്രി ശശീന്ദ്രൻ. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. അന്തിമ റിപ്പോർട്ട് ലഭിച്ച് അടുത്തഘട്ടം ശിക്ഷാ നടപടി സ്വീകരിക്കും. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഉമ്മൻചാണ്ടിയും കെ ടി ജലീലും അവധി അപേക്ഷ നൽകി. ഉമ്മൻചാണ്ടി മൂന്നാഴ്ചത്തേക്കും കെ ടി ജലീൽ അഞ്ച് ദിവസത്തേക്കുമാണ് അവധി അപേക്ഷ നൽകിയത്. അപേക്ഷ ഇന്ന് സഭ പരിഗണിക്കും. എന്നാൽ പി വി അൻവർ അപേക്ഷ ഇതുവരെയും നൽകിയിട്ടില്ല. തുടർച്ചയായ 60 ദിവസം വരെ അപേക്ഷ നൽകാതെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാമെന്നാണ് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാന വരുമാനം പകുതിയായി കുറയുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ജി എസ് ടിയിൽ ഉൾപ്പെടുന്നതിന് എതിരാണ്. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോളിന് വില കുറയില്ല. കേന്ദ്ര സർക്കാർ നയം മാറ്റണമെന്നും അധിക തീരുവയും സെസിന്റെയും ഗുണം കേന്ദ്രത്തിനാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജനാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് ATNM പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോൾ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.